ഇവർ എൻ്റെ എസ് ഐ ചുണക്കുട്ടന്മാർ. സഹപ്രവർത്തകരുടെ റോളും കഴിവും തിരിച്ചറിഞ്ഞ ഒരു എ സി പി. കേരള പോലീസ് ഒരു അച്ചടക്കമുള്ള സേനയാണ്, ഒബിഡിയൻ സർവീസ് എന്ന് ചുരുക്കപ്പേരും. ക്രമസമാധാന പാലനത്തിലായാലും മറ്റ് വിഭാഗങ്ങളിലായാലും മേലുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥൻ തന്നെയാണ്. എപ്പോഴെങ്കിലും ചുരുക്കം സന്ദർഭങ്ങളിൽ അല്ലാതെ മേലുദ്യോഗസ്ഥർ തങ്ങളുടെ കീഴുദ്യോഗസ്ഥരെ അഭിനന്ദിക്കാറുണ്ടോ? എസ് ഐ മാർ പ്രതാപത്തിൽ ഇരുന്ന കാലത്തും ഇപ്പോഴും. ഇന്നിപ്പോൾ പോലീസ് സ്റ്റേഷനുകളുടെ അധികാരം എസ് എച്ച് ഒ എന്ന പദവി സർക്കിൾ ഇൻസ്പെക്ടർമാർക്ക് കൈമാറിയതോടെ എസ് ഐ മാരുടെ പ്രതാപം ഇല്ലാതായോ അവരുടെ വീര്യം കെട്ടുപോയോ? ഇല്ല എന്ന് പരസ്യമേ പറഞ്ഞ് തന്റെ കീഴിലുള്ള തലസ്ഥാനത്തെ എസ് ഐ മാരെ നെഞ്ചോട് ചേർത്ത് നിർത്തി ചുണക്കുട്ടികൾ എന്ന് വിശേഷിപ്പിക്കുകയാണ് സംസ്ഥാന പോലീസിലെ പ്രമുഖനായ അസിസ്റ്റന്റ് കമ്മീഷണർ ഡി കെ പൃഥ്വിരാജ്. ചുരുക്കത്തിൽ ഇവർക്കെങ്ങനെ സാമൂഹ്യ വിരുദ്ധരെ സുദൃഢമായി നേരിടുമ്പോൾ സാമാന്യ ജനത്തോട് സഹജീവി സ്നേഹം പുലർത്താൻ കഴിയുന്നു എന്ന് വിവരിച്ചു കാട്ടുന്നു. പൃഥ്വിരാജ് ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിക്കുന്നു: സംസ്ഥാനത്ത് പോലീസ് ഇൻസ്പെക്ടർമാരെ എസ് എച്ച് ഒമാരാക്കിയപ്പോൾ എസ് ഐ മാരുടെ റോളും പെർഫോമൻസും കുറഞ്ഞു പോയതായി ചില വാർത്തകൾ കണ്ടു. ഇക്കാര്യത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തെ ചില എസ് ഐ മാരുടെ പ്രകടനം കാണുമ്പോൾ ആ വിമർശനത്തിന് അടിസ്ഥാനമില്ല എന്ന് കാണാം. ചെറുപ്പക്കാരായ എസ് ഐ മാർ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പോലീസ് സ്റ്റേഷനുകൾ തലസ്ഥാന നഗരത്തിൽ തന്നെ അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. വിമലസ് പൂന്തുറ: സെൻസിറ്റീവ് സ്ഥലങ്ങൾ നിറഞ്ഞ ഇവിടെ എങ്ങനെ പോലീസിംഗ് നടത്തണമെന്ന് വിമലിനറിയാം. ട്രബിൾ മേക്കേഴ്സിനെതിരെ തികഞ്ഞ ജാഗ്രത. മോഷണ കേസുകൾ തെളിയിക്കുന്നതിൽ നല്ല ശ്രമം. ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ അനുഭവ പരിചയം എല്ലായിടത്തും പ്രകടമാക്കുന്നുണ്ട്. അഭിലാഷ് മോഹൻ, വലിയതുറ: സംസ്ഥാനത്ത് തന്നെ എണ്ണം പറഞ്ഞ ആന്റി സോഷ്യൽ ക്രിമിനലുകൾ കൂടുതലുള്ള ഇവിടെ കഴിഞ്ഞ 4 മാസത്തിനിടെ അകത്താക്കിയ ഗുണ്ട എലിമെന്റ്സിന്റെ എണ്ണം 100 കഴിഞ്ഞു. എയർപോർട്ടും ചെറിയ തുറയും ശംഖുമുഖവും വെട്ടുകാടും കൊച്ചുവേളിയും കടന്ന് നഗരത്തിന്റെ പല ഭാഗത്തും കടന്നു കയറി ടീംസിനെ പൊക്കാൻ നല്ല ഹോംവർക്ക് ചെയ്യുന്നു എന്നതാണ് പ്രത്യേകത. ജിജുകുമാർ മ്യൂസിയം: തമ്പാനൂർ മുതൽ പട്ടം വരെ നീണ്ടുകിടക്കുന്ന സുപ്രധാന നഗര ഹൃദയ സ്റ്റേഷനിലെ ദൈനംദിന കാര്യങ്ങൾ, നിയമസഭാ മന്ദിരം മുതൽ നഗരസഭാ കാര്യാലയം വരെയുള്ള സമരകേന്ദ്രങ്ങൾ, രാജ്ഭവൻ, മന്ത്രിമന്ദിരങ്ങൾ, വി ഐ പി ഏരിയകൾ, കോളേജുകൾ, കോളനികൾ. ഉറങ്ങാത്ത നഗരത്തിൽ കണ്ണിലെണ്ണയഴിച്ച് ജിജുവും സംഘവും കാവലിരിക്കുന്നു. സമ്പത്തൽ, വിഴിഞ്ഞം: സമീപകാലത്തുണ്ടായ 2 കൊലപാതകങ്ങളിൽ നേരം വിളക്കും മുമ്പ് തന്നെ ഉത്തരം കണ്ടെത്തി പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തത് തന്നെ സമ്പത്തിന്റെയും സംഘത്തിന്റെയും ചടുല നൈപുണ്യത്തിന് ഉദാഹരണമാണ്. ക്രമസമാധാന പ്രശ്നങ്ങളിലും ഫോർട്ട് ഏരിയയിലും നല്ല ഇടപെടൽ വ്യക്തമാണ്. ഇത് എന്റെ അഭിപ്രായമല്ല എന്ന് പൃഥ്വിരാജ് വീണ്ടും കുറിക്കുന്നു. പൊതുവെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇംപ്രഷനാണ്. സാമൂഹ്യ വിരുദ്ധരെ സുദൃഢമായി നേടുമ്പോൾ സാമാന്യ ജനത്തിനോട് സഹജീവി സ്നേഹം പുലർത്താൻ കഴിയുന്നു എന്നത് ഒരു ഭാവി പ്രതീക്ഷ കൂടിയാണ്. ഇവർക്കും ഇടയ്ക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകാം. അതവർ സ്വയം തിരുത്തുകയോ സംവിധാനം തിരുത്തിക്കുകയോ ചെയ്യട്ടെ. എല്ലാ വിമർശനങ്ങൾക്കും അതീതമായ റോൾ മോഡൽ താരങ്ങളുമല്ല ഇവർ. എന്നിരുന്നാലും എസ് ഐ മാർക്ക് പോലീസിംഗിൽ നല്ല റോളുണ്ട് എന്നതിന് ഇത് ഉദാഹരിക്കുവാൻ കഴിയും. ഇവരുടെ സി ഐ മാരുടെയും സ്റ്റേഷനിലെ മറ്റ് സഹ ഉദ്യോഗസ്ഥരുടെയും പിന്തുണയിൽ രൂപപ്പെട്ട ടീം വർക്കിന്റെ ആകത്തുക തന്നെയാണിത്. അല്ലാതെ വൺമാൻ ഷോ ഒന്നുമല്ല. അതിനോട് ഒട്ടുമേ യോജിപ്പുമില്ല. ഇവർ മിന്നലുമാകണ്ട, കടുവയുമാകണ്ട. ഇതൊരു പ്രചരണ പോസ്റ്റുമല്ല. ഔദ്യോഗിക ഡ്യൂട്ടി ചെയ്യുന്നതിലെ ചില പ്രത്യേകതകൾ സാധാരണക്കാരുടെ അഭിപ്രായങ്ങളായി വന്നത് കൂട്ടിച്ചേർക്കുന്നു എന്ന് മാത്രം. പൃഥ്വിരാജ് അവസാനിപ്പിച്ചിട്ടില്ല: 2 ഡസൻ എസ് ഐ മാർ വനിതകളടക്കം ഇതുപോലെ എനിക്ക് എടുത്തു പറയാനുണ്ട്. സ്ഥലപരിമിതി മൂലം ഇവിടെ വിവരിക്കുന്നില്ല. നിങ്ങളുടെ ചുറ്റുവട്ടത്തും ഇതുപോലെ ചുറുചുറുക്കോടെ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ഒരു ഹായ് പറഞ്ഞ് പിന്തുണയ്ക്കാം. നമ്മുടെ നാട്ടിന്റെ സമാധാനം 24/7 രീതിയിൽ കാത്തുസൂക്ഷിക്കാൻ നേതൃത്വം നൽകുന്നവരല്ലേ എന്ന് പറഞ്ഞ് ചുരുക്കുന്നു. അതെ, ചെറുപ്പക്കാരായ എസ് ഐ മാരാണ് സമൂഹത്തിലെ ക്രമസമാധാന പാലനത്തിന്റെ ആദ്യത്തെ ചക്രം തിരിക്കുന്നവർ. ഇവരാണ് അതിക്രമങ്ങളെ ആദ്യമേ മുളയിലെ നുള്ളിക്കളയാൻ ചുമതലപ്പെട്ടവർ. ഇവരെ നിയമപാലനത്തിനിടയ്ക്ക് വിവാദങ്ങളിൽപ്പെടുത്തി മനധൈര്യം ചോർത്തിക്കളയാതിരിക്കാൻ ഇങ്ങനെ പോലീസ് സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ രംഗത്ത് വരുന്നത് സേനയ്ക്ക് തന്നെ ഒരു ആശ്വാസമാകും. ന്യൂസ് ഡെസ്ക്, കേരളകൗമുദി.